ആ സൂറത്തുൽ വാഖിഅ ഒരു വീട്ടിൽ പതിവായി അതിന്റെ പാരായണം നടന്നാൽ ലം തുസ്ബുഹു ഫാഖതുൻ അബദാ, ആ വീട്ടിൽ ദാരിദ്ര്യമില്ലെന്ന്, ഒരിക്കലും ദാരിദ്ര്യം അവരെ ബാധിക്കുകയില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വാഖിഅ സൂറത്തൊക്കെ പതിവായി ഓതുന്നവരാണ് ഇരിക്കുന്ന സഹോദരിമാർ, അവരോട് ഞാൻ പറയേണ്ട ആവശ്യമില്ല. എന്നാലും ആരെങ്കിലും അത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഓർക്കാൻ വേണ്ടി മാത്രം പറയുന്നു, വാഖിഅ സൂറത്ത് പതിവായി നമ്മുടെ വീടുകളിൽ ഓതുന്നത് വല്ലാത്ത കാവലാണ് വീടിന്. നമ്മൾ ടെൻഷൻ അടിക്കണ്ട, ഭാര്യമാർ വീട്ടിൽ നിന്നിട്ട് വാഖിഅ സൂറത്ത് ഓതട്ടെ, പെൺമക്കൾ വീട്ടിൽ നിന്നിട്ട് സൂറത്തിൽ വാഖിഅ ഓതട്ടെ, നമ്മൾ അധ്വാനിക്കുക, അതിന്റെ ബർക്കത്തും തികച്ചപ്പാടും നമ്മുടെ വീട്ടിലുണ്ടാകും. നമുക്ക് കാര്യമായ പ്രശ്നം അതാണ്, ജോലിയൊക്കെ ഉണ്ട്, വരുമാനമുണ്ട്, കച്ചവടമുണ്ട്, പക്ഷെ തികയുന്നില്ല, കാശ് വരുന്നുണ്ട്, എവിടെ പോകുന്നു എന്നറിയുന്നില്ല, നല്ല ഇൻകം ഉണ്ട്, പക്ഷെ അതിനേക്കാൾ കൂടുതൽ എക്സ്പെൻസ് ആണ് എന്ന് പരാതിപ്പെടുന്ന എത്രയോ ആളുകളെ നമുക്ക് കാണാൻ കഴിയും. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഞാൻ പറയട്ടെ, അതിനുള്ള പരിഹാരമാണ് സൂറത്തുൽ വാഖിഅ. വാഖിഅ സൂറത്ത് ഓതുന്ന വീട്ടിൽ തികച്ചപ്പാടില്ലാത്തൊരു പ്രശ്നം വരില്ല. അള്ളാഹു നമുക്ക് ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. അതിൽ ഈമാൻ വേണം നമുക്ക്. അള്ളാഹുവിന്റെ ഹബീബിന്റെ ശറഫാക്കപ്പെട്ട നാവ് കൊണ്ടല്ലേ പറഞ്ഞത്, ലം തുസിബുഹു ഫാഖതുൻ അബദാ, ഒരിക്കലും അബദെന്ന് പറഞ്ഞാൽ ഒരിക്കലും അവർക്ക് ദാരിദ്ര്യം വന്ന് ഭവിക്കുകയില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വഫാത്താവാൻ കിടക്കുകയാണ്. ചരിത്രം നിങ്ങൾ കേട്ടവരായിരിക്കാം, തബറുക്കിന് വേണ്ടി പറയട്ടെ, മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു രോഗം കാണാൻ ചൊല്ലുന്നു. ചൊല്ലുന്ന സമയത്ത് ഒരു വലിയ പണക്കിഴി കയ്യിലുണ്ട്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ രോഗം സന്ദർശിച്ചിട്ട് മടങ്ങി പോരുമ്പോ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇബ്നു മസ്ഊദ്, ഞാനൊരു പണക്കിഴി കൊണ്ടുവന്നിട്ടുണ്ട്, അത് നിങ്ങൾ സൂക്ഷിച്ചോളൂ, നിങ്ങളുടെ മക്കൾക്ക് അത് ഉപകരിച്ചോളും, നിങ്ങളെ മക്കൾക്ക് അത് ഉപകരിച്ചോളും എന്ന് പറഞ്ഞപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി ചരിത്രത്തിൽ കാണാൻ കഴിയും, ഓ ഉസ്മാൻ, എനിക്ക് നിങ്ങളെ പണക്കിഴി വേണ്ട, വല്ലാത്ത ഈമാനല്ലേ മഹാന്മാരായ സ്വഹാബത്തിന്, എനിക്ക് നിങ്ങളുടെ പണക്കിഴി വേണ്ട, എന്റെ വീട്ടിൽ പതിവായി സൂറത്തുൽ വാഖിഅയുടെ പാരായണം നടക്കുന്നുണ്ട്. ഹബീബായ നബി തങ്ങൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ, ഒരാള് സൂറത്തുൽ വാഖിഅ വീട്ടിൽ വെച്ച് പാരായണം ചെയ്താൽ, പതിവായി വീട്ടിൽ പാരായണം നടന്നാൽ അവിടെ ദാരിദ്ര്യമില്ലെന്ന് അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് നമ്മൾ കേട്ടതല്ലേ ഉസ്മാൻ. അതുകൊണ്ട് ഇബ്നു മസ്ഊദ് പേടിയില്ല, എന്റെ മക്കള് പട്ടിണിയാകുമോ എന്ന് പേടിയില്ല, അവർ 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 വിഷപ്പെടക്കാൻ വകയില്ലാതെ ബുദ്ധിമുട്ടുമെന്ന പേടി ഇബ്നു മസ്ഊദിനില്ല. വീട്ടിൽ സ്ഥിരമായി വാഖിഅ സൂറത്ത് ഇതിന്റെ പാരായണം നടക്കുന്നുണ്ട് ഉസ്മാൻ. പറഞ്ഞു വന്നത് മുഅ്മിനീങ്ങളെ, സൂറത്തുൽ വാഖിഅ വല്ലാത്ത കാവലാണ്, അത് ദാരിദ്ര്യത്തിൽ നിന്ന് കാവലാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സൂറത്താണ് ഇന്നും നമ്മൾ ഓതിയിട്ടുണ്ടാവാം, പരിശുദ്ധമായ ഖുർആനിലെ ഖൽബെന്ന് വിശേഷിപ്പിക്കപ്പെട്ട സൂറത്തു യാസീൻ. സൂറത്ത് ഖുർആനിന്റെ ഹൃദയമാണ്. ഒരു തവണ ഓതിയാൽ 10 തവണ ഖുർആൻ പാരായണം ചെയ്ത പ്രതിഫലമാണെന്ന് ഉലമാ വിശദീകരിച്ചിട്ടുള്ള സൂറത്താണ്. ഒരു തവണ സൂറത്തു യാസീൻ ഓതിയാൽ കതബല്ലാഹു ബിഹി ഖിറാഅത്തൽ ഖുർആനി അശ്ര മറാത്ത്, 10 തവണ ഖുർആൻ ഓതിയ പ്രതിഫലം രേഖപ്പെടുത്തുമെന്ന് ഉലമാ വിശദീകരിച്ച സൂറത്താണ് യാസീൻ സൂറ. മരണമാസന്നമായവരുടെ അടുക്കൽ നിങ്ങൾ യാസീൻ സൂറത്ത് ഓതണം. മരണമാസന്നമായവരുടെ അടുക്കൽ വെച്ച യാസീൻ സൂറത്ത് എന്തിനാണ് ഓതുന്നത് എന്ന് ഉലമാ വിശദീകരിച്ചിട്ടുണ്ട്.
മരണമാസന്നമായ ഒരാളെ അടുത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ യാസീൻ സൂറത്ത് അവിടെ ഓതിക്കഴിഞ്ഞാൽ അനായാസം അയാളുടെ റൂഹ് പോകുമെന്ന് മഹാന്മാരായ ഉലമാ വിശദീകരിച്ചത് കാണാൻ സാധിക്കും. പ്രയാസപ്പെടേണ്ടി വരൂല. അത് യാസീൻ സൂറത്തിന്റെ കറാമത്താണ്, യാസീൻ സൂറത്തിന്റെ ബറക്കത്താണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. യാസീൻ സൂറത്ത് ബൈഹാട്ട് ചെയ്യണം. നബി തങ്ങൾ പറഞ്ഞു, യാസീൻ സൂറത്ത് എന്റെ ഉമ്മത്തിലെ എല്ലാവരുടെ ഖൽബിലും ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ലവദിത്തു അന്നഹാ ഫീ കുല്ലി ഫീ ജൗഫി കുല്ലി ഇൻസാനിൻ മിൻ ഉമ്മത്തി ഔ കമ ഖാല റസൂലുള്ളാഹി, എന്റെ സമുദായത്തിലെ എല്ലാവരുടെ ഖൽബിലും എല്ലാവരുടെ ഉള്ളിലും യാസീൻ സൂറത്ത് ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത്രയും വലിയ അല്ലാഹുവിന്റെ റസൂൽ ആഗ്രഹിക്കണമെങ്കിൽ നമ്മളെല്ലാവരും യാസീൻ സൂറത്ത് ബൈഹാട്ടാക്കണമെന്ന് നബി തങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ടല്ലേ മറ്റുള്ള സൂറത്തുകളൊന്നും അറിയില്ലെങ്കിലും യാസീൻ സൂറത്ത് നമ്മൾ പഠിച്ചു വെക്കുമല്ലോ, അത് വെറുതെ അല്ലല്ലോ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ആഗ്രഹ സഫലീകരണമാണത്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ആഗ്രഹം നമ്മൾ സഫലീകരിക്കുകയാണ്. യാസീൻ സൂറത്ത് ഖൽബാണ്, അത് നമ്മുടെ ഖൽബിലുണ്ടാവണം. ഖൽബും ഖൽബും തമ്മിൽ ബന്ധമുണ്ടാവണം. നമ്മുടെ ഖൽബും യാസീനിന്റെ ഖൽബും തമ്മിൽ വലിയ ബന്ധമുണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ആ